പിതാവിൻ്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നേട ഒരു മയോടെ ബലി

നാമത്തിൽ ർപ്പിക്ക അത്യുന്നതമാലോകത്തിൽ സർവേശ്വരോ സ്തുതിഗീതം ഭൂമി ശാന്തി

നാമം രാജ്യം വരണമേ പോലെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ആഹാരം തരണമേ ഞങ്ങളുടെ ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ഞങ്ങളെ പ്രലോപനത്തിന് വിടാനേ ദൃശ്യാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തി പ്രാർത്ഥിക്കാം സമാധാനം ഞങ്ങളുടെ കർത്താവായ ദൈവമേ മനുഷ്യവംശത്തിന്റെയും നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യപൂർവം നൽകിയ ദൈവരഹസ്യങ്ങളുടെ പരിക്രമത്തിന് ബലഹീനരായി ഞങ്ങളെ ശക്തരാക്കണമേ സകലത്തിന്റെയും സകലത്തിൻറെയും എന്നെ കൈ പിടിച്ചു നടത്തുന്ന സ്നേഹം എന്നെ കൈകളിൽ താങ്ങിടുന്ന സ്നേഹം എന്നെ തോളിലിറ്റും പാടും മെല്ലെ ചാഞ്ചക്കമാട്ടുന്ന സ്നേഹം ആ സ്നേഹം ആ സ്നേഹം സ്നേഹമാണ് സമാധാനം നമ്മുടെ കൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചോടി നിൽക്കുന്ന സഭയിൽ നിരന്തരമങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാക്കട്ടെ എന്തുകൊണ്ടെന്നാൽ അങ്ങെല്ലാറ്റിൻ്റെയും സൃഷ്ടിച്ച നിന്നെ പുകഴ്ത്തുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ എന്റെ കർത്താവേ നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവന നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവനാകുന്നു സകലത്തിൻ്റെയും ടുവിൻ എന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ വാഴ്ത്തിടുവിൻ പരിപാവര സർവേശര ബലവാരേ പരിപാ സമാധാനം വിശുതിരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും ബലവാനും അമർത്തിയനുമായ കർത്താവേ അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോടും ഈ ലോകം മുഴുവനോടും കരുണ കാണിക്കുകയും ചെയ്യണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ുള്ള ലേഖനം ഒമ്പതാം അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ ആശീർവദിക്കണമേ അനുഗ്രഹിക്കട്ടെ പഴയതും പുതിയതും ആദ്യത്തെ ഉടമ്പടി അനുസരിച്ച് തന്നെ ആരാധനാ വിധികളും ഭൗതികമായ വിശുദ്ധ സ്ഥലവും ഉണ്ടായിരുന്നു ദീപപീഠവും മേശയും കാഴ്ചവെപ്പും സജ്ജീകരിക്കപ്പെട്ടിരുന്നു പുറത്തെ കൂടാരം വിശുദ്ധ സ്ഥലം എന്ന് വിളിക്കപ്പെട്ടിരുന്നു രണ്ടാം വരിക്കത്തുള്ള കൂടാരം അതിവിശുദ്ധ സ്ഥലം എന്ന് വിളിക്കപ്പെട്ടിരുന്നു അതിൽ സ്വർണം കൊണ്ടുള്ള ധൂപപീഠവും എല്ലാ വശവും പൊന്നുപൊതിഞ്ഞ വാഗ്ദാന പേടകവും ഉണ്ടായിരുന്നു മഞ്ഞ വെച്ചിരുന്ന സ്വർണ കലശയും അഹറോന്റെ തളർത്ത വടിയും ഉടമ്പടിയുടെ ഫലകങ്ങളും അതിൽ സൂക്ഷിച്ചിരുന്നു പേടകത്തിനു മീതെ കൃപാസനത്തിൽ മേൽ നിഴൽ വെ വീഴ്ത്തിയിരുന്ന മഹത്വത്തിന്റെ കെരുമ്പുകൾ ഉണ്ടായിരുന്നു ഇവയെപ്പറ്റി ഇപ്പോൾ വിശദീകരിച്ച് പറയാനാവില്ല ഇവയെല്ലാം സജ്ജീകരിച്ചതിന് ശേഷം പുരോഹിതന്മാർ എല്ലാ എല്ലാ സമയവും ആദ്യത്തെ കൂടാരത്തിൽ പ്രവേശിച്ച് ശുശ്രൂഷ നിർവഹിച്ചിരുന്നു രണ്ടാമത്തെ കൂടാരത്തിൽ അല്ലാകട്ടെ പ്രധാന പുരോഹിതൻ മാത്രം തനിക്ക് വേണ്ടിയും ജനത്തിൻ്റെ തെറ്റുകൾക്ക് വേണ്ടിയും അർപ്പിക്കാനുള്ള രക്തവുമായി ആണ്ടിലൊരിക്കൽ പ്രവേശിച്ചിരുന്നു ഈ കാലഘട്ടത്തിൻ്റെ പ്രതീകമായ ആദിത്യ കൂടാരം നിലനിൽക്കുന്നിടത്തോളം കാലം ശ്രീകോവിലേക്ക് ഉള്ള പാത തുറക്കി തുറക്കപ്പെടുകയില്ലെന്ന് പരിശുധാൻമാവ് ഇതിനാൽ വ്യക്തമാക്കിയിരിക്കുന്നു അർപ്പിക്കുന്നവൻ്റെ അന്ധകരണത്തെ വിശദീകരിക്കാൻ കഴിവില്ലാത്ത കാഴ്ചകളും ബലികളുമാണ് ഇപ്രകാരം സമർപ്പിക്കപ്പെടുന്നത് നവീകരണ കാലം വരെ നിലവിലുള്ള ഭക്ഷണപാനീയങ്ങൾ പലവിധ ഷാളനങ്ങൾ എന്നിങ്ങനെ ശാരീരിക നിയമങ്ങളോട് മാത്രമേ അവയ്ക്ക് ബന്ധമുള്ളൂ എന്നാൽ വരാനിരിക്കുന്ന നന്മകളുടെ പ്രധാന പുരോഹിതനായി ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടു കൂടുതൽ മഹനീയവും പൂർണ്ണ പൂർണ്ണവും മനുഷ്യനിർമ്മിതമല്ലാത്തതും സൃഷ്ടി വസ്തുക്കളിൽ പെടാത്തതുമായ കൂടാരത്തിലൂടെ എന്നേക്കുമായി ശ്രീകോവിലിൽ അവൻ പ്രവേശിച്ചു അവൻ അവിടെ പ്രവേശിച്ച് നിത്യരക്ഷ സാധിച്ചത് കോലാടുകളുടെയോ കാളക്കുടാങ്ങളുടെയോ രക്ത രക്തത്തിലൂടെയല്ല സ്വന്തം രക്തത്തിലൂടെയാണ് കോലാടുകളുടെയും കാളക്കിടാങ്ങളുടെയും രക്തം തളിക്കുന്നതും പശുക്കിടാവിന്റെ ഭസ്മം വിതറുന്നതും അശുദ്ധരെ ശാരീരികമായി ശുദ്ധീകരിക്കുന്നു എങ്കിൽ നിത്യാന്മാവ് മൂലം കളങ്കമില്ലാത്ത ദൈവത്തിന് തന്നെ സമർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിക്കുവാൻ നമ്മുടെ നിർജീവ നിർജീവ പ്രവർത്തനങ്ങളിൽ നിന്ന് എത്രയധികമായി വിശദീകരിക്കുകയില്ലേഹായ് ലോകത്തിന്റെ പ്രകാശവും ജീവനമായ നിന്നെ ഞങ്ങളുടെ പക്കലേക്ക് അയച്ച് അനന്തകാരണത്തിനായി ശ്രദ്ധ പറഞ്ഞ സമാധാനം നിങ്ങളോട് കൂടെ നമ്മുടെ പരിശുദ്ധ സുവിശേഷം അദ്ധ്യായം ഇരുപത്തിയഞ്ച് ഒന്നു മുതലുള്ള തിരുവചനങ്ങൾ സ്വർഗരാജ്യം വിളക്കുമെടുത്ത് മണവാളനെ എതിരേൽക്കാൻ പുറപ്പെട്ട കന്യകമാർക്ക് സദൃശ്യം അവരിൽ അഞ്ചു പേർ വിവേകശൂന്യരും അഞ്ചു പേർ വിവേകവതികളുമായിരുന്നു വിവേകശൂനികൾ വിളക്കെടുത്തപ്പോൾ എണ്ണ കരുതിയില്ല വിവേകവതികളാകട്ടെ വിളക്കുകളോടൊപ്പം പാത്രങ്ങളിൽ എണ്ണയും എടുത്തിരുന്നു മണവാളൻ വരാൻ വൈകി ഉറക്കം വരികയാൽ കന്നികമാർ കിടന്നുറങ്ങി അർദ്ധരാത്രിയിൽ ഇതാ മണവാളൻ പുറത്തു വന്ന് അവനെ എതിരേൽക്കുവിനെന്ന് ആർപ്പവിളിയുണ്ടായി ആ കന്നികമാരെല്ലാം ഉണർന്ന് വിളക്കുകൾ തെളിച്ചു വിവേകശൂനികൾ വിവേകവതികളോട് പറഞ്ഞു ഞങ്ങളുടെ വിളക്കുകൾ അണഞ്ഞു പോകുന്നതിനാൽ നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്ക് തരിക വിവേകവദികൾ മറുപടി പറഞ്ഞു ഞങ്ങൾക്കും നിങ്ങൾക്കും മതിയാകാതെ വരുമെന്നതിനാൽ നിങ്ങൾ വിൽപ്പനക്കാരുടെ പോയി വാങ്ങിക്കൊള്ളുവിൻ അവർ വാങ്ങാൻ പോയപ്പോൾ മണവാളൻ വന്നു ഒരുങ്ങിയിരുന്നവർ അവനോടൊത്ത് വിവാഹവിരുന്നിന് അകത്ത് പ്രവേശിച്ചു വാതിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു പിന്നീട് മറ്റു കന്യകമാർ വന്ന് കർത്താവേ കർത്താവേ ഞങ്ങൾക്ക് തുറന്നു തരണമേ എന്ന് അപേക്ഷിച്ചു അവൻ പ്രതിവചിച്ചു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ നിങ്ങളെ അറിയുകയില്ല അതുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ ആ ദിവസമോ മണിക്കൂറോ നിങ്ങൾ അറിയുന്നില്ല നമുക്കെല്ലാവർക്കും ഈശോയിൽ ഒത്തിരിയേറെ സ്നേഹമുള്ളവരെ ഇന്ന് വായിച്ചു കേട്ട സുവിശേഷ ഭാഗം പല ആവർത്തി വായിച്ച് കേട്ടിട്ടുള്ള സുവിശേഷ ഭാഗമാണ് എത്രാം ഏത് സുവിശേഷ വിശുദ്ധമത്തായ സുവിശേഷം എത്ര അധ്യായ ഇരുപത്തഞ്ചാം അധ്യായം ഒന്നു മുതലുള്ള തിരുവചനങ്ങളാണ് ആരെക്കുറിച്ചിട്ട് പറയണേ പത്ത് കന്യകമാരുടെ ഉപമയാണ് പറഞ്ഞു വെക്കുക അഞ്ചു പേര് വിവേകവതികളാണ് അഞ്ചു പേര് വിവേക ശൂന്യങ്ങളാണ് എന്നുവെച്ചാൽ വിവേകത്തോടെ പ്രവർത്തിക്കാത്തവര് ഇന്നത്തെ സുവിശേഷം നമുക്ക് തരുന്ന വലിയൊരു സന്ദേശമുണ്ട് ആ സന്ദേശം ഇത്രയേ ഉള്ളൂ ഒരുങ്ങി ജീവിക്കുക എപ്പോഴും നമ്മളെല്ലാവരും ഒരു യാത്രയ്ക്ക് പോകുമ്പോൾ ഒരുങ്ങുന്നവരാണ് ഏത് കാര്യത്തിനായിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോഴും വ്യക്തമായ പ്ലാനോടും വ്യക്തമായ ജീവിത വീക്ഷണത്തോടും കൂടെ സമീപിക്കുന്നവരാണ് ഏത് കാര്യത്തിനും ഇപ്പോൾ ഒരു കല്യാണം നടക്കാൻ പോവുക നമ്മൾ കൃത്യമായിട്ടുള്ള പ്ലാനിങ് ഉണ്ട് നമുക്ക് ഏത് കാര്യത്തിനും നമ്മുടെ പഠനത്തിന് പോലും അല്ലേ പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ടൈം ടേബിൾ തയ്യാറെടുത്ത് പഠിച്ചുകൊണ്ടിരിക്കും കൃത്യമായിട്ട് പരീക്ഷ വരുമ്പോൾ തീരാവുന്ന രീതിയിൽ പ്ലാനിങ്ങോട് കൂടെ പോകുന്നവന് പരീക്ഷ എങ്ങനെയായിരിക്കും ഈസി ആയിരിക്കും പ്ലാനിങ്ങുമില്ല പഠിത്തവും ഇല്ല ഒരുക്കും ഇല്ലാത്തവന് പരീക്ഷ എങ്ങനെയായിരിക്കും ബുദ്ധിമുട്ടായിരിക്കും ഇന്നത്തെ സുവിശേഷം പറഞ്ഞു വയ്ക്കുന്ന കാര്യവും അത്രയേ ഉള്ളൂ ഒരുങ്ങി ജീവിക്കുക എന്തിനു വേണ്ടിയിട്ടാണ് സ്വർഗരാജ്യത്തിന് വേണ്ടി ഒരുങ്ങി ജീവിക്കുക വിശുദ്ധ ബെനഡി അല്ല വിശുദ്ധ അല്ല ബെനഡിക് പതിനാറാമൻ മാർപ്പാപ്പ തൻ്റെ പ്രത്യാശയുടെ രക്ഷ എന്ന ചാക്രിക ലേഖനത്തിൽ മാർപ്പാപ്പ പറഞ്ഞു വെച്ച വളരെ സുന്ദരമായ ഒരു കാര്യമുണ്ട് ഒരു ക്രിസ്ത്യാനിക്ക് ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടത് പ്രത്യാശയാണ് അത് സ്വർഗത്തെ സ്വായത്തമാക്കുന്ന പ്രത്യാശ നമ്മുടെയൊക്കെ ജീവിതത്തിലും ഉണ്ടാകേണ്ടത് ഈ പ്രത്യാശയാണ് സ്വർഗത്തെ ലക്ഷ്യം കണ്ട് ജീവിക്കുമ്പോഴാണ് നമ്മുടെയൊക്കെ ജീവിതത്തിന് അർത്ഥം ഉണ്ടാക്കുക ഇന്നത്തെ സുവിശേഷം നമ്മളോട് പറയുന്നതും ഇത്രമാത്രം തന്നെയാണ് സ്വർഗമാകുന്ന ലക്ഷ്യത്തിന് വേണ്ടി ഈ ലോക ജീവിതത്തിൽ ഒരുങ്ങി ജീവിക്കുന്നവരാകാൻ നമ്മൾക്ക് കഴിയണം അവിടെയാണ് ഓരോ ക്രിസ്ത്യാനിയുടെയും വ്യത്യസ്തതയും ഓരോ ക്രിസ്ത്യാനിയുടെയും അനുഗ്രഹവും അടങ്ങിയിരിക്കുക ഇന്നത്തെ സുവിശേഷം പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യമുണ്ട് അഞ്ചു പേര് വിവേകവതികളായിരുന്നു അവരെണ്ണ സൂക്ഷിച്ചിരുന്നു കാരണം മണവാളൻ വരുമ്പോൾ ഏത് നേരത്ത് വന്നാലും കത്തിച്ച് അവർ എണ്ണ സൂക്ഷിച്ചിരുന്നു അഞ്ചു പേര് വിവേക ശൂന്യകളായിരുന്നു അവരെണ്ണ കരുതിയില്ല നമ്മളിൽ പലരും ഈ വിവേകശൂന്യകളാണ് വെച്ചാൽ നമ്മളിൽ ഇപ്പോഴും എണ്ണയില്ല എന്താണ് ഈ എണ്ണ സ്വർഗരാജ്യത്തെ ലക്ഷ്യമാക്കുന്ന എണ്ണ എന്ന് പറയുന്നത് അത് നന്മപ്രവൃത്തികളാണ് മറ്റുള്ളവരെ സ്നേഹിച്ചും മറ്റുള്ളവർക്ക് നല്ല മാതൃകൾ കൊടുത്തും മാതാപിതാക്കളെ ബഹുമാനിച്ചും മറ്റുള്ളവരെ നല്ല രീതിയിൽ കണ്ടും ഒത്തിരിയേറെ വിട്ടുകൊടുത്തും ക്ഷമിച്ചും പുറത്തും ദരിദ്രരോടും മറ്റുള്ളവരോടും അനുകമ്പ കാണിച്ചും ജീവിക്കുന്നതാണ് നന്മ അതാണ് വിവേകവതികൾ ചെയ്ത കാര്യം എൻ്റെ സ്നേഹം നിറഞ്ഞവരെ ഇന്നത്തെ സുവിശേഷം നമുക്ക് തരുന്ന ഈ ആശയത്തോട് നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് ചേർത്ത് വെക്കാം പലപ്പോഴും വിവേകമതികളെപ്പോലെ പെരുമാറാതെ വിവേകമില്ലാത്തവരെ പോലെ സ്വർഗത്തെ ലക്ഷ്യമാക്കാതെ ജീവിക്കുന്നവരാണ് നമ്മളെല്ലാം നമ്മുടെ ജീവിതത്തിനൊരു മാറ്റം ഉണ്ടാകട്ടെ സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിതത്തെ ക്രമീകരിച്ച് ചെയ്യുന്ന പ്രവൃത്തികളിലെ നന്മകൾ കണ്ടെത്തി മറ്റുള്ളവരെ സഹായിച്ചും സ്നേഹിച്ചും ദൈവത്തിന് ഇഷ്ടപ്പെട്ട മക്കളായിട്ട് ജീവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം അതിന് ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എപ്പോഴും ഓർത്തിരിക്കുക വിവേകവതികളാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ വിവേകം നമ്മുടെ നന്മകളാണ് ആ നന്മകൾ ചെയ്ത് വിവേകത്തോടെ പ്രവർത്തിച്ച് ജീവിക്കുന്നവരാകാൻ നമുക്ക് പരിശ്രമിക്കാം ദൈവം അതിന് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ തന്നെ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഈശോയെ ഞങ്ങളുടെ ഇടവകയിലെ എല്ലാ കുടുംബങ്ങളെയും പരസ്പരം സ്നേഹിച്ചും സഹരിച്ചും അങ്ങനെയുള്ള വിശ്വാസത്തിനും വളർന്നു വരുവാൻ കൃപ നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ നല്ല ഇടയനായ ഈശോയെ ഞങ്ങളെ അങ്ങേ ഇതാനുസരണം നയിച്ചു കൊണ്ടിരിക്കുന്ന സ്നേഹ നിറഞ്ഞു അച്ഛനെയും ബ്രദർ ഡെലുവിനെയും മത അധ്യാപകരെയും വിസിറ്റനായി വന്നിരിക്കുന്ന പ്രൊമോട്ടേഴ്സ് ബോബൻ സാർ ജിസാർ ഇവരെയും ആത്മീയ നന്മകളാൽ നിറച്ച് അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വഴിയും സത്യം ജീവനുമായ ഈശോയെ യുവതി യുവ യുവാക്കളെയും ബാലിക ബാലന്മാരെയും അങ്ങാകുന്ന വഴിയെ നടന്നു നീങ്ങുവാൻ ഞങ്ങൾക്ക് ലഭിക്കുന്ന വിശ്വാസം കാത്തു സൂക്ഷിക്കുവാനും കൃപ നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്നാലോചായത് ഈശോയെ രോഗികളായി കഴിയുന്ന എല്ലാവരെയും പ്രത്യേകമായി കുഞ്ഞുങ്ങളെയും തൊട്ട് സുഖപ്പെടുത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ സ്നേഹനിധിയ ഈശോയെ പരിശുദ്ധ അമ്മയെ പോലെ എല്ലാ നിമിഷവും ദേവികത നിറവേറ്റുന്നവരാകാൻ കൃപ നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ നമ്മെ നാം ഓരോരുത്തരെയും സമർപ്പിക്കാം ഞങ്ങൾ സമർപ്പിക്കുന്നു ായ ദൈവമേ അങ്ങയോട് ഞങ്ങൾ വിനയപൂർവം പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ് കാരണേ അങ്ങയുടെ ജകണമായ ജനം മുഴുവൻ്റെയും കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ എന്നേക്കും സകലത്തിൻറെയും നാഥനായ ദൈവം തൻ്റെ കൃപാസമുന്ദര്യത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകി കളയട്ടെ നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടർക്കുകയും ചെയ്യട്ടെ സ്വീകരിച്ചാലും നാദാ സ്വീകരിച്ചാലും ഈ കാഴ്ചകൾ നീ ബലിയണച്ചാലും സ്വന്തമായിട്ടൊന്നുമില്ല കൈ മുതൽ നാദാ നിന്ദാനമാണി ജീവിതം എന്നേറ്റു ചൊല്ലുന്നു കർത്താവായ ദൈവമേ ഈ അപ്പത്തോടും ഈഞ്ഞിനോടും ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ മുമ്പിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പ്രത്യേകമായി ഈ ഇടവക സമൂഹത്തെ മുഴുവൻ അങ്ങയുടെ മുമ്പിലേക്ക് തരികയാണ് ഇന്ന് ഈ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും അവരുടെ വ്യക്തിപരമായിട്ടുള്ള എല്ലാ പ്രാർത്ഥനകളെയും അങ്ങയുടെ മുമ്പിലേക്ക് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കാരണ യുവാനായ കർത്താവെ ഒറ്റക്കെട്ടായ ഒരുമയോടെ ജീവിക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ പാരിഷകാൾ പണി ഞങ്ങളുടെ മുമ്പിലേക്ക് സമർപ്പിക്കുന്നു ഒത്തിരിയേറെ സാമ്പത്തിക ഞെരുക്കങ്ങൾ ഞങ്ങൾക്കുണ്ട് കർത്താവെ അത് പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ കർത്താവെ പ്രത്യേകമായി ഞങ്ങളുടെ പഠിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു നന്നായിട്ട് പഠിക്കാൻ നല്ല മക്കളായിട്ട് ജീവിക്കുവാൻ അവരെ സഹായിക്കണമേ മദ്യത്തിൻ്റെ മയക്കുമരുന്നിൻ്റെ മറ്റു പല ആസക്തികളുടെ തെറ്റായ കൂട്ടുകെട്ടുകളുടെയൊക്കെ ബന്ധങ്ങളിൽ പെട്ടുപോകാതെ നല്ല മക്കളായിട്ട് ജീവിക്കുവാൻ അവരെ സഹായിക്കണമേ ജോലിയില്ലാതെ വിഷമിക്കുന്നവരെയും വിവാഹപ്രായമത്തിട്ടും വിവാഹം നടക്കാത്തവരെയും വിവാഹം കഴിഞ്ഞ് ഏറെ നാൾ കഴിഞ്ഞിട്ടും മക്കളില്ലാതെ സങ്കടപ്പെടുന്നവരെയും മക്കൾ മൂലം സങ്കടപ്പെടുന്നവരെയും ഒ ഇ ടി ഐ ടി എസ് പി എസ് സി ടെസ്റ്റുകൾക്ക് വേണ്ടി ഒരുങ്ങുന്നവരെയും അങ്ങയുടെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ ഓരോ കുടുംബങ്ങളിലേക്കും അങ്ങിറങ്ങി വരണമേ സാമ്പത്തികമായിട്ട് ഒത്തിരിയേറെ ഞെരുക്കങ്ങളുണ്ട് കർത്താവെ പലവിധ അസുഖങ്ങളാൽ വേദനിക്കപ്പെടുന്നവരുണ്ട് അവരെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വിദൂരങ്ങളിലായിരിക്കുന്നവർ പ്രവാസ ജീവിതം അനുഷ്ഠിക്കുന്നവർ ജീവിതത്തിൽ ഒത്തിരിയേറെ ഒറ്റപ്പെടുന്നവർ ആകുലതകളുള്ളവർ ഭയങ്ങളുള്ളവര് ഈശോ എല്ലാവരെയും അങ്ങയുടെ മുമ്പിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക പ്രത്യേകമായിട്ട് ഞങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിക്കാൻ ഞങ്ങളുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കാൻ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരാൻ കർത്താവെ അങ് ഇറങ്ങി വരണമേ കൈവിടാതെ കാത്തുകളാണ് കർത്താവെ നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ദൈവമാതാവായ നീതിമാനായ യും സ്മരമാരെ ഏകജാതെ സ്നേഹരെ ലോകത്തിൽ സമാധാനമുണ്ടാകുവാൻ വേണ്ടി ഉദ്ഘോഷിക്കട്ടെ നമ്മുടെ പിതാവായ മർത്തോമാ സ്ലിഹായഓർമയോടു കൂടെ വിജയം വരിച്ചു നീതിമാന്മാരുടെയും മകുടം ചൂടിയ രക്തസാക്ഷികളുടെയും സ്മരണ വിശുദ്ധ ബലപീഡ് ചെറിയവരും വലിയവരും നിന്റെ സുദ്ർഹമായ ഉദാനം വഴി നീ മഹത്വത്തോട് ഉയർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു അവരുടെ ും ദൃശ്യമായ സ്ഥലത്തിനെ സൃഷ്ടിക്കുന്നു ദൈവത്തിനെയും പിതാവ് ജനിച്ചവനോ എന്നവനോ

പിടകൾ സഹിക്കുകയും ശ്രീവാരം സംസ്കരിക്കപ്പെടുകയും പോലെ മൂന്നാം ദിവസം ചെയ്തു അവിടുന്ന് എഴുന്നള്ളി പിതാവിനെ വലത്തുവാതിരിക്കുന്നു മരിച്ചവരെ ജീവിക്കുന്നവരെ വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു പിതാവിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവിതമായ ഏകപരിഷുമായും ഞങ്ങൾ വിശ്വസിക്കുന്നു ഏകവും പരിശുദ്ധവും ശാരീരികവും സൌദ്രുമായ ഞങ്ങൾ വിശ്വസിക്കുന്നു

വേണ്ടി സമർപ്പിക്കുന്ന ഈ അവിടുന്ന് സമൃദ്ധനാവുകയും ചെയ്യട്ടെ ആമേ അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങയുടെ അഭിഷിക്തിൻ്റെ ശരീരരത്വങ്ങളാകുന്നത് യുവരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരണീയത അങ്ങ് യോഗ്യരാക്കി അങ്ങ് ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരിക്രമം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും സമാധാനം നിങ്ങളോടു കൂടെ സഹോദര സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നമ്മുടെ കർത്താവായി സ്വാമി ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ആരാധന സനധിയിലേക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു അത് ഞായും സമാധാനം നമ്മുടെ കൂടെ പിതാവായ ദൈവമേ സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും ആരാധിക്കുന്നു അഗ്നിമയന്മാരും അഗ്നിമയന്മാരുമരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു പരിശുദ്ധരും പരിശുദ്ധരുമരൂപികളുമായ ക്രോവ്യന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു ഉയർന്ന സ്വരത്തിൽ ഇടവിടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു മേഘതലങ്ങളിൽ ഉയരും ഗീതം പരിശുദ്ധൻ നീ തിരുനാമം വാനവരും ഭൂവിമാരവരും വിജയമഹത്വം കീർത്തിപ്പു കീർത്തിപ്പോ ഭൂവിമാനവരും നിൻ വിജയമഹത്വം കീർത്തിപ്പു കീർത്തിപ്പോ മഞ്ഞണി മലകളും ആഴികളും നിൻ മഹിമയിൽ നിന്നും ഒഴുകുന്നു മേഘതലങ്ങളിൽ ഉയരം ഗീതം മഹിതമഹേശ്വര റോഷാര കൃതാവായ ദേവമേ സ്വർഗീയഗണങ്ങളോടുകൂടി അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞദാസ് സമർപ്പിക്കുന്നു അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഞങ്ങൾ രക്ഷയുടെ സ്മാരകമായ രഹസ്യം തിരുസന്നതയിൽ അർപ്പിക്കുന്നു നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള എല്ലാ പ്രാർത്ഥനകളും ഈ നിമിഷം നമുക്ക് ഓർക്കാം നമ്മുടെ കുടുംബത്തെയും നമ്മുടെ ജീവിത സാഹചര്യങ്ങളെയും ആരോടും പറയാത്ത നമ്മുടെ വിഷമങ്ങളെയും എല്ലാം ദൈവത്തിൻ്റെ സന്നതയിലേക്ക് സമർപ്പിച്ച് ഈശ്വര സ്ഥാപിച്ച കുദാശ വചനങ്ങളെ നമുക്ക് ഏറ്റവും ഭക്തിയോടെ സമീപിക്കാം കർത്താവായ ദൈവമേ അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സൃഗത്തിലേക്ക് ആരാധനായ പിതാവെ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്നു എൻ്റെ ശരീരമാകുന്നു നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി അപ്രകാരം തന്നെ കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുളിച്ചു ഇത് പാപമോ ജനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ ചെയ്യു ഞാനീ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ സത്യദേവ സോനോ കൃതാവശക്തനായ ദൈവമേ സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാർ ഫ്രാൻസിസ് പാപ്പയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരി ശ്രേഷ്ഠ മിത്ര പോലീത്തായ്ക്കു വേണ്ടിയും മറ്റുമിത്രാന്മാർക്ക് വേണ്ടിയും വിശുദ്ധ കർത്തോലിക്ക സഭാ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ ശംശാനമാർ സമർപ്പിതർ പ്രേക്ഷിതർ ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേതാവീ കുർബാന ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേറെ പിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും വേണ്ടിയും അങ്ങയുടെ കാരണത്തെ പ്രത്യാശപൂർവം കാത്തിരിക്കുന്ന ഈ സമൂഹത്തിന് വേണ്ടിയും ഇവരുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾക്കും നിയോഗങ്ങൾക്കും വേണ്ടിയും ഇവരുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങൾക്കും ജീവിത സാഹചര്യങ്ങൾക്കും വേണ്ടിയും ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങൾ കടപ്പെട്ടിട്ടുണ്ടോ അവർക്ക് വേണ്ടിയും ആരെല്ലാം ഞങ്ങളുടെ പ്രാർത്ഥന സഹായം ചോദിച്ചിട്ടുണ്ടോ അവർക്ക് വേണ്ടിയും അയോഗ്യനും പാപയുമായ എനിക്ക് വേണ്ടിയും പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്ന നിമിഷമാണിത് പരിശുദ്ധാത്മാവിനാൽ എന്നറിയാൻ നമുക്ക് എല്ലാവർക്കും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവിഴുന്നി വരട്ടെ ദിനദാസരുടെ കുർബാനയിൽ അവിടെ നിന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ വൃത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിനുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ സജീവവും പരിശുദ്ധവും ജീവദായികവും ദൈവീകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ദൈവമേ അങ്ങയുടെ കൃപക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ അങ്ങയുടെ ഗാനത്തിനനുസൃതമായി ഞങ്ങളുടെ പാപങ്ങൾ മാഴ്ച കർത്താവേ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഞങ്ങളെ അയോഗ്യരാകുന്നു ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു എങ്കിലും സ്തുതിരകവും പരിശുദ്ധവും ജീവദായികവും ദൈവീകവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു ഞങ്ങളുടെ കർത്താവായി സ്വമി ശിഹായ് നിനതിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്കാരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ സജീവവും ജീവദായികവുമായ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല പ്രത്യത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും ദിവ്യകാരുണ്യമേ ബലി വേദിയിൽ ഞങ്ങൾ ദിവ്യകാരുണ്യമേ ഞങ്ങൾക്കായി മുറിയും അപ്പമാണു നീ ജീവൻ സമൃദ്ധമായുണ്ടാകുവാൻ നീ എന്നും മുറിക്കപ്പെടുന്നു സ്വയമേ ശൂന്യമാകുന്നു ദിവ്യ ർത്താവായി സ്വാമി ശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്വങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദനങ്ങളോട് സമീപിക്കാം അനുതാപത്തിൽ നിന്നുള്ള ആകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് കുറിച്ച് സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സ്ഥലത്തിൻ്റെ നാഥനായ ദൈവത്തോട് കൃപയും പാമോചനവും യാചിക്കുകയും ചെയ്യാം ക്ഷിയെ ശുദ്ധീകരിക്കാം സ്വീകരിക്കുകയും പരിശുദ്ധാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം പാപങ്ങളെ അപരാധങ്ങള് കർത്താവ് ഇവനങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ നിത്യജീവനം കാരണമാകട്ടെ പ്രാർത്ഥിക്കാം സമാധാനം കൂടെ ഒരു നിമിഷം കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള എല്ലാ തെറ്റുകളെയും ഓർത്ത് തമരാനോട് നമുക്ക് മാപ്പ് ചോദിക്കാം വാക്ക് കൊണ്ട് പ്രവൃത്തി കൊണ്ട് മനസ്സുകൊണ്ട് നമ്മൾ ഒത്തിരിയേറെ തെറ്റെയ്യുന്നുണ്ട് പലരെയും വേദനിപ്പിക്കുന്നുണ്ട് പലർക്കും സങ്കടങ്ങൾ കൊടുക്കുന്നുണ്ട് പലരോടും ദേഷ്യമുണ്ട് വിദേശമുണ്ട് മനസ്സിൽ ജഡിക മോഹങ്ങൾക്ക് സ്വയം വിട്ടുകൊടുത്തിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ തെറ്റുകളെയും ഓർത്ത് തമനാനോട് മാപ്പ് ചോദിക്കാം മാതാപിതാക്കളെ അനുസരിക്കാതിരുന്നിട്ടുണ്ട് കൂട്ടുകാരുടെ കുറ്റം പറഞ്ഞ നടന്നിട്ടുണ്ട് ഈശോയെ എന്നോട് പൊറുക്കണേ എന്ന് പ്രാർത്ഥിക്കാം ഈശോ നമുക്കായിട്ട് തന്ന പ്രാർത്ഥനയാണ് സൃഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്ന പ്രാർത്ഥന ഈ പ്രാർത്ഥനയോടൊപ്പം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ വേദനകളും സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും സമർപ്പിച്ചുകൊണ്ട് കരങ്ങൾ നന്നായി ഉയർത്തി ഉച്ച സ്വരത്തിൽ നമ്മുടെ സ്വർഗീയ പിതാവിനെ വിളിച്ച് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ഞങ്ങളുടെ പിതാവേ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് തരണമേ ോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രാപനത്തിൽ ആകരുതേ ദൃഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ സമാധാനം എന്നുള്ളത്വ എന്നും നിങ്ങളോടു കൂടെ വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിന് ഉള്ളതാകുന്നു പരിശുദ്ധനാവുന്നു ഏകപിതാകുന്നു ഏകബുദനാവുന്നു ഏകുധനാവുന്നു പിതാവിനും

എഴുന്നള്ളി ി വരണമേൻ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങെ ആശ്ലേഷിക്കുകയും ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ കർത്താവായ പരിശുദ്ധവും കൃതാവായകവും ദൈവികമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായ അങ്ങ് കാരണപൂർവം ഞങ്ങൾക്ക് നൽകി ഈ ദാനത്തെക്കുറിച്ച് അംഗീകട മഹിനീയത്രിത്വത്തിന് സ്തുതിയും ബഹുമാനവും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിഷിഹായ് സ്തുത്തിരകവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ സകലത്തിന്റെയും ഒരു നിമിഷം കടകളടച്ച് കരങ്ങൾ കൂപ്പി ഈശോയുടെ ആശീർവാദത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം ഈ വരുന്ന ആഴ്ചയിൽ നമ്മുടെ എല്ലാ ഉദ്യമങ്ങളും നമ്മുടെ മുമ്പിൽ സമർപ്പിക്കാം വിവിധ ആവശ്യങ്ങൾക്കായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന ഓരോരുത്തരെയും ദൈവമേ കാത്തുകൊള്ളണേ എന്ന് പ്രാർത്ഥിക്കാം വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെയും ജന്മദിനം ആഘോഷിക്കുന്നവരെയും അനുഗ്രഹിക്കണേ കർത്താവെ എന്ന് പ്രാർത്ഥിക്കാം പ്രവാസ ജീവിതം അനുഷ്ഠിക്കുന്ന ഒത്തിരി പേരുണ്ട് അവരെ അനുഗ്രഹിക്കണേ ഈശോ എന്ന് പ്രാർത്ഥിക്കാം ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥയിലും തമരാനെ കൂടെ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് തമരാൻ്റെ ആശീർവാദം സ്വീകരിക്കാം തൻ്റെ ശരീരത്താൽ നമ്മുടെ കടങ്ങൾ പൊറുക്കുകയും രക്തത്താലം നമ്മുടെ പാപങ്ങളുടെ കടം അയച്ചു കളയുകയും ചെയ്ത നമ്മുടെ കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ ദൈവത്തിന് അനുഗ്രഹീത ജനമേ കർത്താവിൻ്റെ മേച്ചിൽ സ്ഥലത്തെ അച്ഛകണമേ നിങ്ങളുടെ മേൽ അവിടുന്ന് കൃപാവരം ചൊരുങ്ങട്ടെ അവിടുന്ന് തൻ്റെ കാരുണ്യവും അനുഗ്രഹവും നിങ്ങളിൽ വർഷിക്കട്ടെ അവിടുത്തെ പരിപാലനയുടെ വലം കൈ നിങ്ങളെ എന്നും സംരക്ഷിക്കുകയും ചെയ്യട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും വിശുദ്ധീകരണത്തിന്റെ വിശദീകരണത്തിന്റെ മോചനത്തിന് കാരണമാകട്ടെ ഇനി എല്ലാവർക്കും നല്ലൊരു ദിവസം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു